بسم الله الرحمن الرحيم. ആർക്കെങ്കിലും ഈ വക അസുഖങ്ങളുണ്ടെങ്കിൽ, അഹങ്കാരമുണ്ടെങ്കിൽ, പൊങ്ങച്ച പ്രകടനങ്ങളുണ്ടെങ്കിൽ, അവർ ഈ ആയത്ത് ശരിക്കോതിയിട്ടില്ല എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതിയത് തെറ്റിപ്പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഹദീസിൻ്റെ വെളിച്ചത്തിൽ നബി തങ്ങളിൽ നിന്നുള്ള അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഉറപ്പാണ് ഇത് ഓതുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഈഗോ നഷ്ടമാകും, ഈഗോ ഒഴിവായി പോകും എന്നത്. മാത്രമല്ല, ഈ വിശുദ്ധമായ ആയത്ത് ഉബൂദിയത്തിലേക്ക് മനുഷ്യരെ എത്തിക്കുന്ന ആയത്താണ്. എന്താണ് ഈ ഉബൂദിയത്ത്? അത് ഓരോ മുസൽമാനും നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു യോഗ്യതയാണ് ഉബൂദിയത്ത്. എന്താണത് സാധനം? അള്ളാഹുവിനെ അനുസരിച്ച്, പടച്ച തമ്പുരാനെ അംഗീകരിച്ചുകൊണ്ട്, അവന് സമർപ്പിച്ച് ഒരു അടിമയായി നിന്നുകൊടുക്കുക എന്നതാണ് ഉബൂദിയത്തിൻ്റെ മീനിങ്. എന്താണ് ഉബൂദിയത്ത്? അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട്, ആ റബ്ബിൻ്റെ മുന്നിൽ സർവതും സമർപ്പിച്ച് നിന്നുകൊടുക്കുന്ന അടിമയായിരിക്കൽ എന്നതാണ് ഉബൂദിയത്തിൻ്റെ അർത്ഥം. ഈ ഉബൂദിയത്തിലേക്ക് നമ്മെ കൊണ്ടുപോയി എത്തിക്കുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്ത്. ഈ ഉബൂദിയത്താണെങ്കിൽ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഫർള് അയിനാൻ, ഓരോ മുസ്ലിമിനും വേണം. നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഒന്ന് ഉബൂദിയത്ത്, മറ്റൊന്ന് ഇബാദത്ത്. ഇബാദത്ത് ഇബാദത്ത് എന്ന വാക്ക് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. ഇബാദത്ത് ചെയ്യാന്നൊക്കെ കേട്ടിട്ടില്ലേ? ഉബൂദിയത്തും ഇബാദത്തും ഇത് രണ്ടും കൊണ്ടാണ് ഒരു മുസൽമാൻ വിജയിക്കുക, ഒരു സത്യവിശ്വാസി ലക്ഷ്യത്തിലെത്തുക. അതിന് വേണ്ടുന്ന രണ്ട് അടിസ്ഥാന യോഗ്യതയാണ്, രണ്ട് ക്വാളിറ്റികളാണ് ഉബൂദിയത്തും ഇബാദത്തും. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് ഇബാദത്ത്. അല്ലാഹു ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുക, ഇതാണ് ഇബാദത്ത്. അല്ലാഹു തൃപ്തിപ്പെട്ട പൊരുത്തപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുക, ഇതാണ് ഇബാദത്ത്. ഇത് വലിയ ഇബാദത്തുകൾ അല്ലാഹു പൊരുത്തപ്പെടാത്തവയായിട്ടുണ്ടാകും. അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുക, ഇതാണ് ഇബാദത്ത്. ചിലപ്പോ രണാങ്കണത്തിൽ ഇറങ്ങി പടവെട്ടി രക്തസാക്ഷിയായി പിടഞ്ഞു വീണ് മരിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടാതെ പോയേക്കാം. അങ്ങനെ ഇഷ്ടപ്പെടാതെ പോയ സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. മുസ്ലിം സൈന്യത്തോടൊപ്പം യുദ്ധം ചെയ്തിട്ട് നരകത്തിലേക്ക് പോയ ഒരു ഷഹീദിന്റെ കഥ ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ ഇബാദത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര സംഭവമായിരിക്കും, ഡിസ്പ്ലേയിൽ ഒരു ഒന്നൊന്നര സംഭവമായിരിക്കും. പക്ഷെ അള്ളാഹു തിരിഞ്ഞു നോക്കൂല, അള്ളാഹു പൊരുത്തപ്പെടൂല. ചിലപ്പോൾ വളരെ നിസാരമായ കാര്യമായിരിക്കും, ഡിസ്പ്ലേയിൽ അതൊന്നും ആയിരിക്കൂല. ഇബാദത്തിന്റെ ലിസ്റ്റിൽ അതിനൊരു പരിഗണനയോ ഒരു സ്ഥാനമോ മനുഷ്യൻ കൊടുക്കൂല, വകവെച്ച് കൊടുക്കൂല. അത്രയും സിമ്പിളായ വളരെ നിസാരമായ ഒരു പ്രവൃത്തിയായിരിക്കും, അള്ളാഹു അതങ്ങോട്ട് സ്വീകരിക്കും. അങ്ങനെയില്ലേ?
ബുഖാരി, ഇമാം ബുഖാരി തന്നെ ഉദ്ധരിച്ച ഹദീസിൽ നിങ്ങളൊക്കെ വാളുകളിൽ കേട്ട സംഭവം തന്നെ ആയിരിക്കാം അത്. ഒരു ഇസ്രായേലി പെണ്ണ്, വേശ്യ പെണ്ണാണ് അവള്, അവളുടെ ശരീര വിൽപ്പന കഴിഞ്ഞ് തന്റെ തൊഴിൽ കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങിപ്പോരുമ്പോൾ ആ വഴിവക്കില്ല പെണ്ണൊരു കാഴ്ച കണ്ടു. എന്താ കണ്ട കാഴ്ച? ഒരു നായ നാക്ക് നീട്ടിക്കൊണ്ട് ദാഹിച്ച് പരവശനായിക്കൊണ്ട് നിൽക്കുന്ന നിൽപ്പ്, ശരീര വിൽപ്പന നടത്തുന്ന വേശപ്പെണ്ണ് തന്റെ കൃത്യം കഴിഞ്ഞ് നടന്നു വരുന്ന വഴിക്ക് കണ്ടു. അവൾക്കൊരു ദയ തോന്നി. തൊട്ടടുത്ത് കിണർ പരതി, അടുത്ത് തന്നെ കിണറുണ്ട്. ആ കിണറിലേക്ക് എത്തി നോക്കിയപ്പോൾ അതിന് താഴെ വെള്ളമുണ്ട്, പക്ഷേ ബക്കറ്റില്ല, കയറില്ല, തൊട്ടിയില്ല, മുക്കിയെടുക്കാൻ മാർഗമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഫഹലഅത് സിയാബഹ വഖുഫഹ, അവൾ അവളുടെ വസ്ത്രം അഴിച്ചു. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അവൾ വസ്ത്രം അഴിച്ചിരുന്നു വേറൊരു ഏർപ്പാടിന്. അത് അള്ളാഹ് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കൃത്യത്തിന് വേണ്ടിയാണ് അവൾ വസ്ത്രം ഉരിഞ്ഞത്. ഇപ്പോൾ ഈ നായയെ കണ്ടപ്പോൾ വന്ന മനസ്സിൽ വന്ന കാരുണ്യം കാരണത്താൽ ഫഹലഅത് സിയാബഹ, അവൾ അവളെ വസ്ത്രം അഴിച്ചു. വഖുഫഹ, അവളുടെ കാലുറയും അഴിച്ചു. എന്നിട്ട് ആ വസ്ത്രത്തിൽ കാലുറ കെട്ടി ബന്ധിപ്പിച്ച് ആ കിണറ്റിൽ ഇറക്കിക്കൊണ്ട് വെള്ളം മുക്കിയെടുത്ത് ഫഅർവത്തിൽ കൽബ മിറാറ, ആ നായക്ക് ആവശ്യത്തിന് അവൾ വെള്ളം കുടിപ്പിച്ചു. ഫഗഫറല്ലാഹു ലഹാ വദഖലത്തിൽ ജന്ന, ഖാല റസൂലുള്ളാഹി റവാഹു മുസ്ലിം റവാഹു ബുഖാരി. നോക്കൂ നിങ്ങൾ, നോക്കൂ, ഇത് ബടായിയല്ല. ചില ആൾക്കാരൊക്കെ അത് അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റുമോ വഴലിൽ? അല്ലാണ്ട് റസൂൽ പറഞ്ഞ് പിന്നെ പറയല്ലാതെ മൂടി വെച്ചാൽ ഇത് മണ്ണിട്ട് മൂടിയാ മൂടി പോവും. ഇത് നമ്മുടെ കാഴ്ചയിൽ ഒരു തെമ്മാടിച്ചി പെണ്ണൊരു പട്ടിക്ക് വെള്ളം കൊടുത്ത് വല്ലതും ആണോ? അവൾ എന്തൂട്ടാ നായക്കല്ലേ തീൻകുട്ടിയാക്ക് കൊടുത്തിട്ട് കാര്യമുണ്ടോ? അങ്ങനെയല്ലേ നമ്മൾ പറയാ? പക്ഷെ അള്ളാഹ് അത് ഇഷ്ടപ്പെട്ടു. അല്ലാഹു പൊരുത്തപ്പെട്ട പ്രവർത്തനങ്ങളുടെ പേരാണ് ഇബാദത്ത്. ഇത് വണ്ണത്തിലും എണ്ണത്തിലും കൂടിയതുകൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെടണമെന്നോ തൃപ്തിപ്പെടണമെന്നോ അല്ലാഹു സ്വീകരിക്കണമെന്നോ ഇല്ല. എണ്ണത്താലും വണ്ണത്താലും നിസാരമായാലും അല്ലാഹു സ്വീകരിച്ചേക്കാം. ഇതാണ് ഇബാദത്തിന്റെ ഗതി അവസ്ഥ. ഇനി നമുക്ക് രക്ഷക്ക് വേണ്ട രണ്ടാമത്തെ ക്വാളിറ്റി യോഗ്യത, അൽ ഉബൂദിയത്തു. അതെന്താ സാധനം ഉബൂദിയത്ത്? അർറിളാ ബിഫിഇലി റബ്ബി അസ്സ വജൽ, ഇതാ അർറിളാ ബിഫിഇലി റബ്ബി അസ്സ വജൽ, ഉടമസ്ഥനായ പരിപാലകനായ അല്ലാഹു എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നുവോ, എന്റെ കാര്യത്തിൽ എന്തൊക്കെ ഏതൊക്കെ വിധിക്കുന്നുവോ, എന്തൊക്കെ അല്ലാഹു കണക്കാക്കുന്നുവോ, അതിലൊക്കെയും പൊരുത്തപ്പെട്ട് എന്റെ യജമാനനായ റബ്ബ് എനിക്കെന്താണ് വേണ്ടത് എങ്കിൽ അതങ്ങ് തീരുമാനിക്കും. അതിൽ ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു, അതിൽ ഞാൻ സംതൃപ്തനാണ് എന്ന മനോഗതിയോടുകൂടെ, അതേ ആ മാനസിക നിലവാരത്തോടെ റബ്ബിന് ജീവനും ജീവിതവും സമർപ്പിച്ച് യജമാനന്റെ മുന്നിൽ വിനയത്തോടെ നിന്നു കൊടുക്കുക, ഇതാണ് ഉബൂദിയത്ത്. അർറിളാ ബിഫിഇലി റബ്ബി, റബ്ബിന്റെ ഇടപെടലിൽ തൃപ്തിപ്പെടുക. റബ്ബിന്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഇടപെടൽ ഉണ്ടാകും, നമ്മുടെ ശരീരത്തിൽ റബ്ബിന്റെ ഇടപെടലുണ്ടാകും, നമ്മുടെ സമ്പത്തിൽ റബ്ബിന്റെ ഇടപെടലുണ്ടാകും, നമ്മുടെ കുടുംബത്തിൽ റബ്ബിന്റെ ഇടപെടലുണ്ടാകും, നമ്മുടെ കച്ചവടങ്ങളിലും തൊഴിലുകളിലും റബ്ബിന്റെ ഇടപെടലുകൾ ഉണ്ടാകും. ആ ഇടപെടൽ ഉണ്ടാകുമ്പോൾ പോയി ഉൽബൂദിയത്ത് പോയി. അരില്ലാന്ന പറഞ്ഞതേ ഇരിള ഉണ്ടാവുമ്പോ എന്താ മോന്ത, മോന്ത എങ്ങനെയായിരിക്കും ഇരിള ഉണ്ടായാല്?
ഏയ് ഇരില്ല എന്ന് പറഞ്ഞാൽ സംതൃപ്തി എന്നാ. സംതൃപ്തി ഉണ്ടായാൽ നമ്മളൊക്കെ മോന്ത എങ്ങനെ ഉണ്ടാവുക? ഒരു പുഞ്ചിരി, അല്ലെങ്കിൽ റാഹത്തുള്ളൊരു മുഖം. അത് സംതൃപ്തിയുള്ള മുഖത്ത് അങ്ങനെയല്ലേ ഉണ്ടാവുക? അല്ലേ? റബ്ബ് നമ്മുടെ കാര്യത്തിൽ ഇടപെടുമ്പോഴൊക്കെ, റബ്ബ് നമ്മുടെ കാര്യത്തിൽ വിധിക്കുമ്പോഴൊക്കെ, തീരുമാനങ്ങൾ നടപ്പിലാക്കുമ്പോഴൊക്കെ തൃപ്തിപ്പെട്ട് ആ പടച്ചോന്റെ യജമാന്റെ മുന്നിൽ ഒരു അബ്ദായി നിന്നുകൊടുക്കുക, ഇതാണ് ഉബൂദിയത്ത്. ഇത് രണ്ടും കൊണ്ടേ ഒരാള് വിജയിക്കുകയുള്ളൂ, രക്ഷപ്പെടുകയുള്ളൂ, ഈമാൻ കൊണ്ട് വിജയിക്കുകയുള്ളൂ എന്ന് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇനി ഇബാദത്ത് നിങ്ങൾ കേട്ടു, ഉബൂദിയത്തും കേട്ടു, കേട്ടില്ലേ? ഇബാദത്ത് പഠിച്ചില്ലേ, ഉബൂദിയത്തും മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഇത് രണ്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാ? ഉബൂദിയത്താണ്. ഉബൂദിയത്ത് ആണ് ഇബാദത്തിനേക്കാൾ പ്രസക്തമായതും പ്രധാനമായതും. എന്തുകൊണ്ട്? ലിഅന്ന തർക്കൽ ഇബാദത്തി ഫിസ്ഖുൻ വ തർക്കൽ ഉബൂദിയത്തി കുഫ്റുൻ. ഇബാദത്ത് ഉപേക്ഷിച്ചാൽ ഫാസിഖാകും, കുറ്റവാളിയാകും. നിസ്കാരം ഒഴിവാക്കിയാൽ ആള് കുറ്റവാളിയാകും, നോമ്പ് വിട്ടാൽ കുറ്റവാളിയാകും, സകാത്ത് ഒഴിവാക്കിയാൽ കുറ്റവാളിയാകും. ഇബാദത്ത് ഉപേക്ഷിച്ചാൽ അത് ഫിസ്ഖാണ്, തെമ്മാടിത്തരമാണ്. വതർക്കൽ ഉബൂദിയത്തി കുഫ്റുൻ, ഉബൂദിയത്ത് ആരെങ്കിലും ഒഴിവാക്കിയാൽ അഥവാ റബ്ബിന് നിന്നുകൊടുക്കാതിരുന്നാൽ, റബ്ബിന് സർവതും സമർപ്പിച്ച് അനുസരണയുള്ള അടിമയായി സമർപ്പിച്ച് നിന്നുകൊടുക്കുന്നില്ലെങ്കിൽ, അതിനെ ഒഴിവാക്കിയാൽ അത് കുഫ്റുൻ, ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന, ഇസ്ലാം എന്ന മനോഹരമായ സമ്പൂർണമായ സൊസൈറ്റിയിൽ നിന്ന് മെമ്പർഷിപ്പ് നഷ്ടപ്പെടാൻ അത് കാരണമാകും. ഉബൂദിയത്ത് ഒഴിവാക്കിയാല് അല്ലാ പുറത്താക്കും, ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ തന്നെ അല്ലേ? കെട്ടിയോളം അനുസരിച്ചില്ല, ഒരീസ അനുസരിച്ചില്ല. നീ എന്നോട് ചോദിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങരുത്, അതാരങ്ങളോട് പറയാന് അവളാണ് ഇറങ്ങി. ഒരിക്കൽ നമ്മൾ പൊറുക്കും, പൊറുക്കും ഒരിക്കെ. ഇത് തന്നെ തുടർന്നാൽ ആ പെണ്ണിനെ ആ വെച്ചുകൊണ്ടിരിക്കുന്നവനാണെങ്കിൽ ഈ ഭർത്താവ് ഒരു കിഴങ്ങൻ എന്ന് മലയാള ഭാഷയിൽ സാധാരണ നമ്മൾ പറയും അല്ലേ? അല്ലേ? അങ്ങനെയുള്ള ഉണ്ടാവുക? അവളൊരു ഭാര്യയായിട്ട് അവളെ കണക്കൂട്ടാൻ പറ്റുമോ? ഭാര്യയായിട്ട് അവളെ കാണാൻ പറ്റുമോ? നമ്മുടെ തൃപ്തിക്കെതിരായി തന്നെ പ്രവർത്തിക്കുന്ന, നമ്മോട് ഇടപെടുന്ന, നമ്മുടെ നിർദ്ദേശങ്ങൾക്ക് നിരന്തരം റോങ്ങായി പെരുമാറുന്ന, അതിനെയൊക്കെ ക്രോസ് ചെയ്യുന്ന ഒരു പെണ്ണാണെങ്കിൽ അവള് കെട്ടിയോള് ഭാര്യ എന്ന് പറയാൻ പറ്റുമോ? ഇതുപോലെ തമ്പുരാന്റെ ഇടപെടലും നിർദ്ദേശങ്ങളും തമ്പുരാന്റെ വിധികളും കൽപ്പനകളും നമ്മിൽ നടപ്പിലാക്കി കൊണ്ടിരിക്കുമ്പോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുഖം ചുളിച്ചാൽ ഇസ്ലാം മതത്തിൽ നിന്നാണ് പുറത്തു പോകാൻ. കുഫിർ എന്ന് പറഞ്ഞാൽ അതാ നിഷേധം. അപ്പൊ ഏതാ ഏറ്റവും പ്രാധാന്യമുള്ളത്? നിസ്കാരം വിട്ടവന് അള്ളാഹു പൊറുക്ക. ഏയ് നിസ്കാരം കലാവ് വീട്ടുകയാണ് വേണ്ടത്. ഇനി കലാവും വീട്ടിയില്ല, ആ കലാവോടുകൂടെ മരിച്ചു ചെന്നാല് അള്ളാഹുവിന് വേണമെങ്കിൽ നിരുപാധികം ചുമ്മാ പുറത്തു തരാ, അല്ലെങ്കിൽ ശിക്ഷിക്കാം. ആ റമദാൻ മാസത്തെ നോമ്പ് ഉപേക്ഷിച്ചാൽ അള്ളാഹുവിന് പുറത്തു തരാം, അള്ളാഹുവിന് ശിക്ഷിക്കാം. രണ്ടിനും സാധ്യത ഉണ്ട്. എന്നാൽ ഉബൂദിയത്ത് ഒഴിവാക്കിയാൽ അതിന് മാപ്പില്ല. കാരണം അത് സത്യനിഷേധമാണ്, കുഫറാണ്. അല്ലാഹു ഉടമയാണ്, നമ്മൾ അടിമകളാണ്. ഇതിനാർക്കെങ്കിലും തർക്കമുണ്ടോ? അല്ലാഹു യജമാനനാണ്, നാം അടിമകളാണ്. ഇതിന് മുസ്ലിം ലോകത്ത് ആർക്കും തർക്കമുണ്ടാവില്ല. തർക്കമുള്ളവർ മുസ്ലിങ്ങളും അല്ല. അല്ലല്ലോ, അല്ല. എന്താ ഈ അബ്ദ് എന്ന് പറഞ്ഞാൽ എന്താ അബ്ദ്? അടിമ എന്ന പ്രയോഗത്തിന് ഖുർആൻ പറഞ്ഞ പ്രയോഗം ഹദീസിൽ വന്നിരിക്കുന്ന പേര് അബ്ദ് അബ്ദുല്ലാ, അബ്ദുല്ലാ. എന്താ ഈ അബ്ദ്? അബ്ദ് എന്ന് പറഞ്ഞാ എന്താ? അൽ അബ്ദു
ഇസ്ലാം പഠിപ്പിക്കുന്നു അബ്ദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതി വൃത്തിയായിട്ട് സത്യസന്ധമായി ഓതി തീരുമ്പോ നമ്മളൊരു കറ കളഞ്ഞ അബുദായിട്ട് ഇങ്ങോട്ട് മാറണം. നമ്മൾ അള്ളാന്റെ ഒരു യഥാർത്ഥ അള്ള ഇഷ്ടപ്പെട്ട ഒരു അടിമയായിട്ട് ഇങ്ങോട്ട് കൺവെർട്ടാകണം, അങ്ങോട്ട് മാറണം. അതിന് അബുദ് ആരാന്ന് മനസ്സിലാകണം. നമ്മൾ അടിമകളാണ്, അള്ള ഉടമയാണ്, തമ്പുരാനാണ്, യജമാനാണ്, അതൊക്കെ സമ്മതിക്കും. ആരാണ് ഈ അബുദ്? മറ്റെന്തിനേക്കാളും മറ്റാരെക്കാളും അള്ളാഹുവിനെ തെരഞ്ഞെടുക്കുകയും പടച്ച റബ്ബിനെ സെലക്ട് ചെയ്യുകയും ചെയ്തവനാണ് അബദ്. മൻ ഒരു വിഭാഗം ആളുകളാണ് അടിമകൾ, അള്ളാന്റെ അടിമകൾ. അവർ യൂസിറുല്ലാഹ, അള്ളാഹുവിനെ സെലക്ട് ചെയ്തവരാണ്, അള്ളാഹുവിനെ തെരഞ്ഞെടുത്തവരാണ്. അലാ അയ്യി ഷൈഇൻ, മറ്റേത് വസ്തുവിനേക്കാളും മറ്റേത് വ്യക്തിയെക്കാളും മറ്റേത് കാര്യത്തെക്കാളും കച്ചവടങ്ങളെക്കാൾ അള്ളാഹുവിനെ തെരഞ്ഞെടുക്കുക, പണത്തേക്കാൾ അള്ളാഹുവിനെ സെലക്ട് ചെയ്യ, മാനാഭിമാനങ്ങളെക്കാൾ ആരോഗ്യത്തെക്കാൾ പണത്തേക്കാൾ പ്രതാപത്തേക്കാൾ എന്തിനധികം ജീവിതത്തെക്കാൾ ജീവനേക്കാൾ അള്ളാഹുവിനെ തെരഞ്ഞെടുത്തവനാണ് അബ്ദ്. അലാ അയ്യി ഷൈഇൻ, അയ്യി ഷൈഇറിനെ ഒക്കെ പെട്ടു. ഇപ്പൊ ഞാൻ കുറച്ച് ഉദാഹരണത്തിന് എണ്ണീട്ടുള്ളൂ. പിന്നെയോ അള്ളാഹു എന്താണോ സെലക്ട് ചെയ്തത് അതിനെ തന്നെ സെലക്ട് ചെയ്യുന്നവർ. ഒരു മുൻവിധിയില്ല, ഒരു തീരുമാനമില്ല. അബുദാവുമ്പോ അങ്ങനെയല്ലേ? അടിമയാകുമ്പോ, ഇപ്പൊ നാട്ടിലുള്ള ഉടമ അടിമന്നെ ആയിക്കോട്ടെ, അടിമ അങ്ങനെ തീരുമാനിക്കോ, ഇന്ന് 8 മണിക്ക് കുളി കഴിഞ്ഞിട്ട് ഓ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ കുറച്ചു നേരം അങ്ങനെ വിനോദ സഞ്ചാരത്തിന് പോയിട്ട് പിന്നെ ഉച്ചക്കൊരു ഉച്ച ഉറക്കം ഉറങ്ങിയിട്ട് വൈകുന്നേരം ഒരു ഈവനിങ് വാക്ക് നടന്നിട്ട് ഇതൊക്കെ അടിമക്ക് തീരുമാനിക്കാൻ പറ്റുമോ? നാട്ടില് നമ്മുടെ അടിമ സമ്പ്രദായം ഇല്ല, ചരിത്രത്തിലുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു അടിമയും ഉടമയാണെങ്കിൽ ഈ അടിമക്ക് അങ്ങനെ സ്വയം തീരുമാനിക്കാൻ പറ്റുമോ? ഒരു മുൻവിധി ഇല്ലാതെ നിൽക്കുക, ഇതാണ് അടിമന്റെ പണി. യജമാന്റെ ഓർഡർ, യജമാനന്റെ കൽപ്പന ഏതാണോ എന്താണോ വരുന്നത് അത് ചെയ്യാം, ഇതാണ് അടിമന്റെ ഡ്യൂട്ടി. യജമാനനായ അല്ലാഹു എന്താണോ കൽപ്പിക്കുന്നത് സെലക്ട് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യ, സ്വയം ഒന്നും സെലക്ട് ചെയ്യൂല. എനിക്കിപ്പോ വണ്ടി വേണമെന്ന് ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചിട്ട് എന്റെ അവസ്ഥയൊന്നും നോക്കാതെ ഞാൻ അങ്ങോട്ട് ഇറങ്ങാതെ അടിമത്വത്തിനെതിരാണ്. എനിക്ക് വണ്ടി വേണം എന്നുണ്ടെങ്കിൽ മനസ്സിൽ തോന്നിപ്പിക്കും, അത് മേടിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി കിട്ടിയാൽ മനസ്സിലാക്കാം ഇത് യജമാന്റെ ഓർഡർ പ്രകാരം ഉണ്ടായ സംഭവമാണ്. അതിന് വകുപ്പില്ലാത്ത ഒരുത്തന് അവിടുന്ന് ഇച്ചിരി കടം മേടിച്ച്, ഇവിടുന്ന് ഇച്ചിരി കടം മേടിച്ച്, ബാക്കി ബാങ്ക് ലോൺ ഇട്ടു, 10 പൈസ ഗതിയില്ലാത്ത നേരത്ത് അത് ഉൾബൂദിയത്തിനെതിരാണ്. പടച്ചോൻ തീരുമാനിച്ചിട്ടില്ല, അവന്റെ യജമാനൻ തീരുമാനിക്കാത്തൊരു കാര്യം അവൻ നടപ്പിലാക്കി, ഉൾബൂദിയത്തിന്റെ വൃത്തത്തിന് പുറത്താ. ചുമ്മാ മുസ്ലിം എന്ന് പറഞ്ഞത് നടന്നിട്ടൊന്നും ആ ഇസ്ലാം കൊണ്ട് ദുന്യാവില് പള്ളിയിൽ കയറാം. ചക്രാത്തിന്റെ വകുപ്പിൽ പാവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടും, കാക്കാമാരെ കൂടെ കല്യാണപ്പന്തലും നിക്കാഹ് സാഹസിലൊക്കെ വരാം, വേണമെങ്കിൽ മക്കത്തൊക്കെ ഒന്ന് കീറി പോകാം. ഈ മമ്മദ് പോക്കർ എന്നൊക്കെ പേരുള്ളതുകൊണ്ട് ഇതിനപ്പുറം നടപടി ഇല്ല കൂട്ടരെ. നടപടി വേണോ? അബുദാകണം. പച്ച മലയാളത്തില് ആണ് ഇപ്പൊ ഈ പറയുന്നത്. നമ്മളുള്ള ബുദ്ധി കൊണ്ട് വെച്ച് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഒരു മുൻവിധി മുൻ തീരുമാനമില്ല. എന്റെ റബ്ബ് എന്താണോ എനിക്ക് കണക്കാക്കുന്നു, അത് ആരോഗ്യമാകട്ടെ, രോഗാകട്ടെ, ഉയർച്ചയാകട്ടെ, താഴ്ചയാകട്ടെ, മാനമാകട്ടെ, അഭിമാനമാകട്ടെ, അപമാനമാകട്ടെ, സന്തോഷമാകട്ടെ, ദുഃഖമാകട്ടെ, എന്റെ യജമാനൻ എന്താ തരിക, ആ തരുന്നതിനെ സെലക്ട് ചെയ്യ. കുറച്ച് ബുദ്ധിമുട്ടാ. അബ്ദുള്ളാന്ന് പേരിട, എളുപ്പ ഒരു അബ്ദുള്ളയായി കിട്ടാൻ. ഇമാം യാഫി റഹിമഹുല്ലയുടെ ഒരു കവിതയാണത്.
അബുദുള്ളി അബ്ദുള്ളി അല്ലാത്തവനും അബുദുള്ളയും അബ്ദുള്ള അല്ലാത്തവനും രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള രണ്ട് ഘട്ടങ്ങള്, ലദാ ശഹുവത്തിൻ ഔ ഇൻദ സദുമിൽ ബരിയത്തി, ഭോഗേച്ഛ കാമേച്ഛ അതിതീഷ്ണമായി കത്തി ഉയരുമ്പോൾ, കാമവികാരം ഉണരുമ്പോൾ, അത് പ്രയോഗിക്കാൻ നിഷിദ്ധമായ മാർഗം മുന്നിലുണ്ടാകുമ്പോ അബ്ദുള്ളാനെ തിരിച്ചറിയാൻ പറ്റും. കുറച്ച് ബുദ്ധിമുട്ടാ, ചേൻ സ്വത്താലേ, ചേൻ സ്വത്താ മൊയ്ലിയരും മൊല്ലാക്കി ഒക്കെ കണക്കിയിരിക്കും. അതിന് ഈമാന് ഒന്നൊന്നര ഈമാൻ വേണം, നല്ല അബുദുള്ളയാകണം. പൈച്ചും ചക്കാപ്പി ഒന്നും ആയിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല, അബുദുള്ള ആകണം. അബുദുള്ളയായാൽ ഷഹുവത്ത് കാമ ഭോഗേച്ഛ തല പൊക്കുന്ന നേരത്ത് അബ്ദുള്ളനെ കാണാ. ഔ സദുമിൽ ബരിയതി, ഷണ്ട കൂടുന്ന നേരത്ത്, വഴക്കടിക്കുന്ന നേരത്ത് അവങ്ങനെ വിളിച്ചു ഒന്നൊന്നര അവയവങ്ങളുടെ പേരൊക്കെ. ഇതൊക്കെ കേട്ടിട്ട് ഈ സാധു അസഭ്യം ഒന്നും പറഞ്ഞില്ല. എന്തിനാട അന്നെ അങ്ങനെ പറയണേ, അവനെ തണുപ്പിക്കാൻ നോക്കുന്നു. അത് അങ്ങനെ അബ്ദുള്ള ഉണ്ടാവുക. മറ്റേത് ഒരവയവം പറയുമ്പോ രണ്ടെണ്ണം കൂടി അവയവം ഇവിടുന്ന് അങ്ങോട്ട് പോകും. അബ്ദുള്ള അല്ല, അബ്ദുള്ള അല്ലാത്തവനും വേർതിരിഞ്ഞ് മനസ്സിലാക്കാനുള്ള രണ്ട് ഘട്ടങ്ങള് ഇമാം യാഫി റഹിമഹുള്ള പറയാൻ. അപ്പോ അള്ളാഹുവിനെ മറ്റാരെക്കാളും എന്തിനേക്കാളും സെലക്ട് ചെയ്തവൻ, റബ്ബിന്റെ തീരുമാനങ്ങളെ ഇവന്റെ തീരുമാനങ്ങളെ മാറ്റിവെച്ച് സെലക്ട് ചെയ്തവൻ ഇവരാണ് അബ്ദ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞുതരാം. മനുഷ്യൻ ആത്മീയമായി ഈമാനികമായി വളർന്നാല് ആ വളർച്ച എങ്ങനെ വളരുമല്ലോ, അതിലേറ്റവും ഉന്നതമായ തലം, ഏറ്റവും മഹത്വമുള്ള ഒരു സ്ഥാനം അതേതാ? നബി റസൂലും ഔലിയൊന്നും അല്ല. മനുഷ്യൻ ഈമാൻ കൊണ്ട് അധ്വാനിച്ച് വളർന്ന്, വീണ്ടും വളർന്ന്, റബ്ബിലേക്ക് അടുത്തടുത്ത് പരിശ്രമിച്ച് പടച്ച തമ്പുരാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല, ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥാനം നബൂവത്തോ റിസാലത്തോ വിലായത്തോ അല്ല. അല്ല പിന്നെ പിന്നെ ഏതാണ്? ഉബൂദിയത്ത്. ഒരു തർക്കമില്ല. പ്രവാചകന്മാരിൽ ഏറ്റവും ഒന്നാം നമ്പറിലുള്ള ആദമിന്റെ മക്കൾക്കൊക്കെയും നേതാവ് ഞാൻ, ഖാല റസൂലുള്ളാഹി അല്ലേ? സയ്യിദുൽ മുർസലീൻ ഞാൻ, അഷ്റഫുൽ ഖൽഖ് ഞാൻ, സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന വ്യക്തി ഞാൻ അല്ലേ? ആദമു ഫമൻ ദൂനഹും തഹത്ത ലിവായി, മനുഷ്യപിതാവ് ആദൻ നബി തൊട്ട് അവിടെ നിങ്ങോട്ട് വന്ന സകല മാനവ മക്കളും എന്റെ കൊടിക്ക് കീഴെ, ഖാല റസൂലുള്ളാഹി. ഞാൻ പൊങ്ങച്ചം പറയുന്ന ആളല്ല, എനിക്ക് അള്ള തന്ന സ്ഥാനം പറയാതിരിക്കാൻ പറ്റൂല, അത് ഞാൻ പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും, ഖാല റസൂലുള്ളാഹി. ഇങ്ങനെയുള്ള റസൂലുള്ള, യാ മുഹമ്മദ് എന്ന് ഖുർആനിൽ വിളിച്ചിട്ടില്ല അള്ളാന്റെ റസൂലിനെ. മറ്റു നബിമാരൊക്കെ പേരെടുത്ത് വിളിച്ചപ്പോ യാ മുഹമ്മദ് എന്ന് പോലും വിളിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ അള്ള പോലും ബഹുമാനിച്ച അള്ളാന്റെ ഹബീബിനെ അല്ലാ ഏറ്റവും ഇഷ്ടപ്പെട്ട നേരത്തെ വിളിച്ച വാക്കെന്താ അറിയോ നിങ്ങക്ക്? യാ അയ്യുഹ നബിയോ, പൊന്നാര നബിയേ എന്നല്ല, അല്ല. യാ അയ്യുഹ റസൂല്, പൊന്നാര റസൂലേ എന്നല്ല. പിന്നെന്താ വിളിച്ചത്? എന്റെ ദാസ അബുദേ, എന്റെ അടിമേൻ. റസൂലും നബിയും ജനിക്കുന്നത് ഈ ഉബൂദിയത്തിൽ നിന്നാണ്. കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു പാട്ട് കേൾക്കുന്നത് പോലെ കേട്ടിരുന്നാ മനസ്സിലാവില്ല, ഒരു വെറും ചരിത്രം കേൾക്കുന്നത് പോലെ കേട്ടിരുന്നാ മനസ്സിലാവില്ല. ഉബൂദിയത്തിൽ നിന്നാണ് റസൂലും നബിയും ഉണ്ടായിത്തീരുന്നത്, വലിയും ഉണ്ടായിത്തീരുന്നത്. വഖദ് സമ്മല്ലാഹു റസൂലഹു ഫീ അഷ്റഫി മഖാമാതിഹി ബിൽ അബ്ദ്, അല്ലാഹു അല്ലാന്റെ റസൂലിനെ അത്യുന്നതമായ സമയത്തൊക്കെയും വിളിച്ചത്, പേര് പറഞ്ഞത് അബ്ദ് എന്നാണ്. ഖുർആൻ കൊടുത്തു എന്ന് പറഞ്ഞപ്പോ എന്റെ മുത്ത് റസൂലിന് ഞാൻ ഖുർആൻ കൊടുത്തു എന്നല്ല പറഞ്ഞു, അല്ല, എന്റെ മുത്ത് നബിക്ക്, എനിക്ക് ഇഷ്ടപ്പെട്ട എന്റെ ഹബീബിന് ഞാൻ ഖുർആൻ കൊടുത്തു എന്നല്ല പറഞ്ഞത്. അൽഹംദുലില്ലാഹില്ലദി സൂറത്തുൽ കഹ്ഫ് നമ്പർ 1 അല്ലേ? അല്ലേ?
അൽഹംദുലില്ലാഹില്ലദി അൽഹംദുലില്ലാ എവിടെ ഉള്ളത് അല്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ പടച്ചതമ്പുരാന്റെ അടിമക്ക് കിതാബ് കൊടുത്തു കണ്ടോ അടിമത്താണ് ഏറ്റവും പടച്ചവന്റെ അടുക്ക പവർഫുൾ പവർഫുൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥാനം അടിമ എന്ന ആ പേരാണ് പിന്നെ ഇസ്റാ മിഅ്റാജ് അതാണ് നബിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ അല്ലാഹ് അല്ലാന്റെ അടുത്തേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞ ഇസ്റാ മിഅ്റാജ് സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലാ അവിടെയും പറഞ്ഞതിന്റെ മുത്ത റസൂലിനെ കൊണ്ടുപോയി എന്നല്ല അബ്ദഹു ബിഅബ്ദിഹി അല്ലാഹ് അല്ലാന്റെ അടിമയെ കൊണ്ടുപോയി നീ മിഅ്റാജിന് പോയിട്ട് അല്ലാഹു നബിയും തമ്മിലുള്ള സംസാരം അല്ലാന്റെ അടിമക്ക് സന്ദേശം നൽകേണ്ടത് കൊട്ടക്കണക്കിനാണ് കൊടുത്തു ഇന്ന കാര്യം ഒന്നുമില്ല അവിടെ എന്തൊക്കെ കൊടുക്കണോ അതൊക്കെ അവിടെ തുറന്നിട്ട് കൊടുത്തു അവിടെയും പറഞ്ഞ് എന്റെ മുത്ത് റസൂലിന് നല്ല പറഞ്ഞാൽ എന്താണ് അടിമ അപ്പൊ അള്ളാഹുവിന് ഏറ്റവും ഒരു മനുഷ്യനിൽ ഇഷ്ടപ്പെടുന്ന തലം ഏതാണ് അബ്ദ് ഇനി മുൻകാല നബിമാരെ കഥയൊക്കെ പറയുന്നോടത്തും അള്ളാഹു എടുത്തു പറയുന്നത് തുടക്കത്തിൽ പറയുന്നത് അടിവര ഇടുന്നത് അവരൊക്കെ നമ്മുടെ അടിമകളായിരുന്നു എന്നാണ് മുൻകാല നബിമാരെ പറയുന്നോടത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം യാക്കൂബ് നബി അലൈഹിസ്സലാം അവരെ പറയുന്നോടത്ത് അല്ലാഹ് പറയാ വദുക്കുർ ഇബാദന എന്റെ നബിയായിരുന്നു എന്നല്ല എന്റെ റസൂലായിരുന്നു എന്നല്ല ആദ്യം പറയുന്ന എന്താണ് വദുക്കുർ നബിയന വദുക്കുർ റസൂലന അല്ലെങ്കിൽ മുർസലന ഇതൊന്നും അല്ല പറയുന്നത് വദുക്കുർ ഇബാദന എന്റെ അടിമകളായിരുന്നു എന്റെ അടിമകളായിരുന്നു ഈ പറയപ്പെട്ട നബിമാരൊക്കെ ഒരു നബി തന്റെ മഹത്വം പറയുമ്പോ ഒരു നബി തന്റെ മഹത്വം പറയുമ്പോ അള്ളാന്റെ റസൂലിനെ തന്നെ പരിചയപ്പെടുത്തി കൊടുത്തൊക്കെ എങ്ങനെയാണ് എങ്ങനെ റസൂലുഹു അബ്ദുഹു എന്നല്ല പറയുന്നത് എന്താ പറയണത് അബ്ദുഹു അബ്ദുഹു വറസൂലുഹു അല്ലേ മുഹമ്മദുൻ അബ്ദുഹു വറസൂലുഹു അങ്ങനെയല്ല പറയുന്നത് കാരണം അവർക്ക് ഇഷ്ടതാ ആദ്യം അബ്ദാണ് പറയാ അതിലാണ് പവർ ഉള്ളത് അതിനാ മഹത്വം ഉള്ളത് ഒക്കെ കഴിഞ്ഞിട്ടുള്ള റസൂല് മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിന്റെ ചരിത്രം ഒരുപാട് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച ആളാണ് അത്ഭുത ബാലനായിരുന്നു റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ചരിത്രത്തിൽ ഒരുപാട് കുട്ടികൾ തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചിട്ടുണ്ട് അയ്യപ്പെട്ട ഒരു കുട്ടിയാണ് ആര് ഈസാ അലൈഹിസ്സലാം ആ ഈസാ നബി തന്റെ മഹത്വം തൊട്ടിലിൽ കിടന്നിട്ട് പറയുന്നുണ്ട് മറിയം ബീവി കന്യകയാണ് കന്യകയായ മറിയം ബീവി ഗർഭിണിയായി കുഞ്ഞിനെ പ്രസവിച്ചു ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് ഇസ്രായേലിലേക്ക് നടന്നിങ്ങനെ വരുമ്പോ ഇസ്രായേലിയർക്ക് വല്ല സംശയം ഉണ്ടാവോ ഇതിപ്പോ വ്യഭിചരിച്ചതാണോ അല്ലേ സംശയത്തിനവിടെ ഒപ്പുണ്ടോ ചോറ് തിന്നണ ബുദ്ധി വെച്ച് ആലോചിച്ചാല് ഉറപ്പാ സംഭവം നടന്നിട്ടുണ്ട് കാരണം കന്യകയാണ് അവിവാഹിതയാണ് ബീവി മറിയം അള്ളാഹു വല്ലാത്തൊരു പരീക്ഷണത്തിലാ പെടുത്തിയത് മലക്ക് വന്നു ഊതി എന്നൊന്നും പറഞ്ഞാൽ വെളിവുള്ള മനുഷ്യന്മാര് സാധാരണ വെളിവുള്ള മനുഷ്യന്മാരോട് പറഞ്ഞാൽ മനസ്സിലാവുമോ കല്യാണം കഴിച്ചിട്ടില്ല കന്യകയാണ് ഈ കന്യക ഒരു കുഞ്ഞിനത് ഞാൻ പ്രസവിച്ച കുഞ്ഞാണെന്നുള്ള രീതിയിൽ സമൂഹത്തിന്റെ ഇടയിലേക്ക് വന്നപ്പോ അവര് പറഞ്ഞൊരു വാക്കുണ്ട് സൂറത്ത് മറിയമില് കാണാറൂന അല്ലയോ ഹാറൂൻ സഹോദരി നിന്റെ തന്തയും തള്ളയും ഇങ്ങനത്തെ പഴച്ച ആൾക്കാരൊന്നും അല്ലായിരുന്നല്ലോ ഇത്ര പറഞ്ഞാ മതിയല്ലോ മാക്കാന അബൂ കിംറാ സൗഇൻ വമാക്കാനത്ത് ഉമ്മുക്ക് ബഗിയ നിന്റെ തന്തിയും തള്ളിയൊന്നും ഈ ഏർപ്പാടിന്റെ ടീം അല്ലായിരുന്നല്ലോ മറിയാമാ എന്താ നീ ഒപ്പിച്ചത് വല്ലാത്ത പണിയായി പോയല്ലോ അറിയാമാ ഫഅശാറത്ത് ഇലൈ മിണ്ടൂല
അല്ലാ തീരും അല്ലാ നിർദ്ദേശിച്ചതാണ് മൗനവ്രതം മിണ്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മിണ്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് അഷാറത്തി ഇലൈഹി തൊട്ടിലിൽ കിടക്കുന്ന കൊച്ചുകുട്ടിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു, അവിടെ ചോദിക്കുക എന്നുള്ള അർത്ഥത്തില്. നീ എന്ത് പണിയെ ചെയ്തത്, നിന്റെ തന്തിയും തള്ളിയൊക്കെ നല്ലപോലെ ഇരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ തൊട്ടിലിൽ കിടക്കുന്ന ഈസാ അലൈഹി സലാമിലേക്ക് മഹദി ചൂണ്ടി, ഖാലു കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹദി സബിയ. അതായിലും വലിയ പൊട്ടത്തരമുള്ളപ്പ ഈ പറയുന്നത്. ആ കുട്ടിനോട് വെച്ചാൽ അത് മിണ്ടോ, തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി എങ്ങനെ മിണ്ടാനാ എന്നിവർ പറയേണ്ട താമസം. തൊട്ടിലിനകത്ത് നിന്നതാ കേൾക്കുന്നു, ഖാല ഇന്നീ അബ്ദുല്ലാ ആതാനിയൽ കിതാബ വജഅലനീ നബിയ വജഅലനീ മുബാറകൻ ഐനമാ കുന്ത് വഔസാനീ ബിസ്സലാത്തി വസ്സകാത്തി മാദുംതു ഹയ്യ. ഇങ്ങനെ തന്റെ മഹത്വം തൊട്ടിലേക്കിടന്ന് പറയാണ്, വസ്സലാമു അലയ്യ യൗമ വുലിത്തു വയൗമ അമൂത്തു വയൗമ ഉബ്അസു ഹയ്യ. തൊട്ടിലിൽ കിടന്ന് മഹാനായ ഈസാ അലൈഹി സലാം പറഞ്ഞ വാക്കുകൾ അല്ലാഹു ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്താ പറഞ്ഞത്? ഭയങ്കര സംഭവമൊക്കെ പറഞ്ഞത്. ആ സംഭവങ്ങളെ കൂട്ടത്തിൽ ആദ്യം പറഞ്ഞത് ഖാല ഇന്നീ അബ്ദുല്ലാ, ഞാൻ ദൈവദാസനാണ്, റബ്ബിനെ സെലക്ട് ചെയ്തവനാണ്, റബ്ബിന്റെ തീരുമാനങ്ങൾക്ക് കാത്തിരിക്കുന്ന ഒരു അടിമയാണ്, സമ്പൂർണനായ അടിമയാണ്. ഖാല ഇന്നീ അബ്ദുല്ലാ, എന്നിട്ടാ പറയുന്നത്, ആതാനിയൽ കിതാബ വജഅലനീ നബിയ, ഞാൻ നബിയാണ്, എനിക്ക് അല്ലാഹു കിതാബ് തന്നിട്ടുണ്ട്. വജഅലനീ മുബാറകൻ ഐനമാ കുന്തു, ഞാൻ എവിടെയാണെങ്കിലും ഞാൻ അനുഗ്രഹീതനായിരിക്കും. ഞാൻ എവിടെ ഏതവസ്ഥയിൽ ഞാൻ മോശാവില്ല, ഞാൻ ഒക്കെ സ്വന്തം മഹത്വം പറയല്ലേ. വസ്സലാമു അലയ്യ യൗമ വുലിത്തു വയൗമ അമൂത്തു വയൗമ ഉബ്അസു ഹയ്യ, ഞാൻ ജനിച്ച ദിവസവും ഞാൻ മരിക്കുന്ന വേളയിലും മരണം കഴിഞ്ഞ് പുനരുദ്ധാന നാളിലും എന്റെ മേലിൽ സമാധാനമുണ്ട്. ഞാൻ മോശമുള്ള ആളൊന്നല്ല. ഈ വിഷയത്തില് ആദ്യം വിളിച്ചു പറയുന്ന എന്താണ്? അബ്ദുല്ലാ. നബിമാരൊരു കോലം നോക്കി നിങ്ങൾ, ഇതെന്തിനാ ഇപ്പൊ മൊയ്തീരെ ഞങ്ങളോട് പറയണത്, നമ്മളൊരു അബുദായി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്തിലും ഏതിലും ഏതവസ്ഥയിലും അബുദായി. അങ്ങോട്ട് നിന്നുകൊടുത്താ നമ്മളെ രക്ഷപ്പെട്ടു, നമ്മളെ ഈമാനില് പാസ് മാർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇൻഷാല്ലാ, അല്ല തോഫീക്ക് തരട്ടെ. ആ ഇതിനാണിത് പറഞ്ഞു തരുന്നത്. മരിച്ചവരെ ജീവിപ്പിച്ചു, ശവങ്ങൾക്ക് ജീവനിട്ടു, മുഅ്ജിസത്തുകൾ കാണിച്ചു കൊടുത്തപ്പോ ഇസ്രായേലി മക്കൾ ജൽപ്പിച്ചു, ഇത് ദൈവമാൻ അല്ലെങ്കിൽ ദൈവപുത്രനാൻ. അല്ലാഹു അതിന് കൊടുത്ത മറുപടി എന്താ നോക്ക്. ഓ, ഒരു ഭയങ്കര അത്ഭുതമൊക്കെ കാണിക്കണ നബിയാണ് ട്ടോ എന്നൊന്നും അല്ല പറഞ്ഞത്. ഇൻഹുവ ഇല്ലാബ്ദുൻ അന്നംനാ അലൈഹി വജഅൽനാഹു മസലൽ ലിബനീ ഇസ്രായീൽ. എടാ ദൈവമൊന്നൊന്നും ഈസയെ കുറിച്ച് പറയല്ലേ, ദൈവപുത്രനെന്നും പറയല്ലേ. ഇൻഹുവ ഇല്ലാബ്ദുൻ, ഒരടിമ മാത്രാണ്. അതായാ മതി, അതായാ മതി. ഒരു നല്ല കെട്ടിയോളായാ പോരെ, നല്ല സുഖം കിട്ടൂലേ. ഒരു നല്ല കുടുംബിനിയായാൽ കുടുംബത്തിന് സമാധാനം ഉണ്ടാവൂലേ. കെട്ടിയവന് റാഹത്ത് മാത്രല്ല, കുട്ടികൾക്കും സൗഖ്യാകൂലേ. ആ കുടുംബത്തിന് റാഹത്താവൂലേ നല്ലൊരു കെട്ടിയോളാണെങ്കിൽ, അല്ലേ? ഇതുപോലെ നല്ലൊരു അടിമയായാൽ മതി, സമ്പൂർണനായ അടിമയായാൽ മതി, എല്ലാം ക്ലിയർ ആകും, എല്ലാം ഓക്കെ ആവും. അതന്നെ ഇപ്പൊ നബിമാരെ കുറിച്ച് അല്ല പറഞ്ഞു, ഔലിയാക്കളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു നോക്ക്. ഖലീർ നബിയാണോ ഔലിയാണോ എന്നുള്ളതില് മുഫസ്സിറുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഭൂരിപക്ഷ ആളുകളും പറയുന്നത് അദ്ദേഹം ഒരു ജ്ഞാനിയായിരുന്നു, നബിയാണെന്നതിന് പ്രത്യേക തെളിവ് കിട്ടാത്തതുകൊണ്ട്. ഈ ഖലീർ പറഞ്ഞ ആരാ?
ഭയങ്കര കറാമത്തുള്ള ഔലിയപ്പാപ്പന്നെയാണത്. ഭൂമിയുടെ അടിത്തട്ടിലുള്ള നിധി കണ്ടു, മണ്ണിന് താഴെ കിടക്കുന്ന നിധി കണ്ടു. ആര് ആര്? ഖളിർ അലൈഹിസ്സലാം. അൽകഹഫിന്റെ പ്രമേയാണത്, വെള്ളിയാഴ്ച ഓതുന്ന അൽകഹഫിലെ. അങ്ങകലെ മറുനാട്ടിൽ നടക്കുന്നത് ഇവിടെ നിന്ന് കണ്ടു ഖളിർ അലൈഹിസ്സലാം. ഒരു കുട്ടി, കൊച്ചുകുട്ടി, കൊച്ചുബാലൻ, ഇവന്റെ ഭാവി അവിടെ നിന്ന് കണ്ടു. ഒരു 8 വയസ്സായ കുട്ടി വളർന്ന് വന്ന് അവന്റെ ഭാവി അവിടെ നിന്ന് കാണുക. ഈ 8 വയസ്സായ നേരത്തെ 30 വയസ്സാവുമ്പോ നടക്കുന്നത് കാണുകയാണ്. ഇത് പടച്ചമ്പുരാനല്ലാതെ ആർക്കതറിയാം? ഇതിന്റെ പേരാണ് ഗൈബ്, അദൃശ്യജ്ഞാനം. ഇത് അല്ലാഹുവല്ലാതെ ഒരാൾക്കും അറിയില്ല. അതറിയും അല്ലാഹ് അറിയിച്ചു കൊടുത്തവർക്ക്. ഈ ഖളിർ അലൈഹിസ്സലാമിന് സ്വന്തം അറിയാൻ കഴിയൂല, പടപ്പെന്ന നിലക്ക്. പക്ഷേ അല്ലാഹു ലദുന്നിയായ അറിവ് കൊടുത്തു. ആ സംഭവത്തെ കുറിച്ച് അല്ലാഹ് പറയുന്നുണ്ട് സൂറത്തുൽ കഹ്ഫിൽ. ഫവജദാ അബ്ദം മിൻ ഇബാദിനാ ആതൈനാഹു റഹ്മതം മിൻ ഇൻദിനാ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ. വെള്ളിയാഴ്ച ഓതലില്ലത്, ഓതുമ്പോ കാണാറില്ല ഈ ഭാഗം. എന്താ അവിടെ അല്ലാഹ് പറഞ്ഞത്? അയാള് ഭയങ്കര സംഭവം ആയിരുന്നു ട്ടോ, അയാള് ഭയങ്കര ഔലിയബാപ്പ ആയിരുന്നു ട്ടോ, അല്ലെങ്കിൽ നബി ആയിരുന്നു ട്ടോ, അതൊന്നും അല്ല അള്ള പറയുന്നത്. മൂസാ നബിയും യൂഷ അലൈഹിസ്സലാമും വൃത്യനായ രണ്ടാളും ചെന്നിട്ട് ജ്ഞാനിയായ മനുഷ്യന്റെ മുമ്പിൽ ചെന്നെത്തി. എന്നെത്തിയിട്ട് ഈ കണ്ട അത്ഭുതങ്ങൾക്കൊക്കെ മൂസാ നബി അലൈഹിസ്സലാം സാക്ഷിയായി. ഞാൻ നേരത്തെ പറഞ്ഞ അത്ഭുതങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയാ പറഞ്ഞത്. അബ്ദം മിൻ ഇബാദിന, എനിക്കിഷ്ടപ്പെട്ട കുറെ അടിമകളുണ്ട്, ആ കൂട്ടത്തിൽ പെട്ട ഒരു അടിമയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ആ അടിമയായതുകൊണ്ട് ആതൈനാഹു റഹ്മത്തൻ മിൻ ഇൻദിനാ, നമ്മുടെ ഭാഗത്തു നിന്ന് റഹ്മത്താണ് കൊടുത്ത്, വാരി കൂരി കൊടുത്ത്, അനുഗ്രഹം കൊടുത്ത്. നമ്മുടെ ലദുന്നിയായ ഇൽമ, പേഴ്സണലായ അറിവുകള്, പടപ്പുകൾക്ക് സാധാരണ അപ്രാപ്യമായ കിട്ടാത്ത തരം വൈബിനെ കുറിച്ച് അദൃശ്യമായ ജ്ഞാനങ്ങൾ, അതൊക്കെ ഞാൻ അങ്ങോട്ട് കൊടുത്തു. എന്തേ കിട്ടാൻ കാരണം? കിട്ടാൻ കാരണം ഇവിടെ പറയുന്നുണ്ട്. കിട്ടാൻ കാരണം എന്താ? അബ്ദം മിൻ ഇബാദിനാ, ഇതന്നെ ാണ് റുബൂബിയത്തിന്റെ കണക്ഷൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത് അവിടെയാണ്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഇതെവിടെ പറഞ്ഞതാ? ആർക്കും അറിയില്ലേ? യാസീനിലേ? ഈ കുട്ടിയാക്കെ അറിയുള്ളൂ, എന്നൊക്കെ അറിയില്ലേ? എന്താണാ പറഞ്ഞത്? അള്ളാഹു സർവ്വതും ഈണതുണകളായി പഠിച്ചുനാ. മിമ്മാ തുമ്പിത്തുൽ അർള്, സസ്യലോകം. വമിൻ അൻഫുസിഹിം, നിങ്ങളിൽ നിന്ന്. വമിമ്മാല യഅലമു, നിങ്ങൾക്കറിയാത്തതൊക്കെ എണീൻ തുണിയാണ്. അള്ള വലിയ കാര്യമായിട്ട് പറയട്ടോ, അങ്ങനത്തെ അല്ല എത്ര വിശുദ്ധനാണ്. എന്താ പീ പറഞ്ഞ്? കുല്ലു ശൈഇൻ മർബൂത്തതുൻ ബിദ്ദിഹി, എല്ലാ വസ്തുക്കളും അതിന്റെ ഇണയുമായി ബന്ധിതമാണ്. ഇണയിലേക്ക് ആകർഷിക്കും. കരയും കടലും ബന്ധിതമാണ്. കടലും കരയും വേറിട്ട് നിൽക്കുകയാണോ? കരയും കടലും രണ്ടായിട്ട് നിൽക്കുകയാണോ കൂട്ടരെ? അല്ലല്ലോ, ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണ്. ആകാശവും ഭൂമിയും ബന്ധിതമാണ്. ആണും പെണ്ണും ബന്ധിതമാണ്, ആകർഷണമുണ്ട്. ഇതുപോലെ റബ്ബും അബ്ദും, ആണും പെണ്ണും എന്ന് പറഞ്ഞാൽ നല്ല പെണ്ണിലേക്കാണ് ആണ് ആകർഷിക്കുള്ളൂ അല്ലേ. ഇതുപോലെ നല്ല അബ്ദായി, സമ്പൂർണനായി അബ്ദായി നിന്നാല് ആ അബ്ദിലേക്ക് റബ്ബാനിയായ ഇടപെടൽ ഉണ്ടാവും. അവൻ പടച്ചവനാവും നല്ല ഈ പറയുന്നത് കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. മനുഷ്യ ദൈവ സങ്കല്പം ഇസ്ലാമിന് അന്യമാണ്, അങ്ങനെ പറയാൻ പാടില്ല, പറയാനും പാടില്ല, വിശ്വസിക്കാനും പാടില്ല. പക്ഷെ റബ്ബാനിയായ കുദറത്ത് ആ പടപ്പിലൂടെ അള്ളാഹു വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. റബ്ബിന്റെ ഗുണങ്ങൾ ആ അബ്ദിലൂടെ അള്ളാഹു പ്രയോഗിച്ചുകൊണ്ടിരിക്കും തന്നെ. ആ അള്ളാന്റെ മുഹയ്യി എന്ന സിഫത്ത്, ജീവിപ്പിക്കുന്നവൻ എന്ന സിഫത്ത്, അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലൂടെ അള്ളാഹു കാണിച്ചു കൊടുത്തില്ലേ? ഇബ്രാഹിം നബി പറഞ്ഞു, പടച്ചവനെ കൈഫ തുഹയിൽ മൗത്ത, നീ എങ്ങനെ ഈ മരിച്ചവനെ ജീവിപ്പിക്കണത്? അല്ല ചോദിച്ചു, എന്തേ വിശ്വാസം ഇല്ല ചോദിച്ചു. ഓ വിശ്വാസമൊക്കെ ഉണ്ട്, എനിക്കൊരു മനസ്സിനൊരു ഉറപ്പിട്ടാനാണ് അർത്ഥം. എന്നാലും കുറച്ച് പക്ഷികളെ അറുത്തിട്ട് ഒരു മലയുടെ മുകളിൽ വെച്ചിട്ട് നീ വിളിച്ചോ, നിന്റെ അടുത്തേക്ക് വിളിച്ചോ, അവ ജീവിക്കും. ഞാൻ വിളിച്ചോളാം, ഞാൻ ജീവിപ്പിച്ചേരാ എന്നല്ല അല്ല പറഞ്ഞ്, ഉദുഹുന്ന, താങ്കൾ വിളിച്ചോളൂ,
കാണാം, അവ ജീവിച്ച് പറന്നു വരുന്നത് കാണാം. അപ്പൊ അള്ളാന്റെ മുഹി എന്ന സിഫത്ത് ഇബ്രാഹിം നബിന്റെ നാവിലേക്ക് ഇട്ടുകൊടുക്കണം. അപ്പോ ഇബ്രാഹിം നബി അല്ലയാകല്ല, എന്തുകൊണ്ടാ കിട്ടുന്നത്? ഒരു സമ്പൂർണനായ അബ്ദായാല് ഉബൂദിയത്തിൽ നിലകൊണ്ട് കഴിഞ്ഞാല് തീർച്ചയായിട്ടും മുഅ്മിനീങ്ങളെ അവിടെ റബ്ബാനിയായ കുദ്റത്ത് ഇറങ്ങി വരും തന്നെ. ആ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകരാഷ്ട്രങ്ങളൊക്കെ വിറപ്പിച്ച വില്ലാളി വീരനും ധീരകേസരിയുമായ മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖലീഫയായി ആ ചെയറിലേക്ക് കയറിയിരുന്നപ്പോ സ്വഹാബിയും കൂട്ടുകാരനുമായ മുഹമ്മദ് ഇബ്നു മസ്ലമ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കൈഫ തറ ഖിലാഫത്തി, എങ്ങനെയുണ്ട് എൻ്റെ ചെയർ, എൻ്റെ ഭരണപ്പ് എങ്ങനെയുണ്ട്? അള്ളാഹുവിൻ്റെ റബ്ബുത്തു റസൂലും അബൂബക്കർ സിദ്ദീഖ് എന്നൊരു ഇരുന്ന ഈ കസേരയിൽ ഞാനിപ്പോൾ ഇരുന്നപ്പോൾ എങ്ങനെയുണ്ട്? ഇത് ചോദിച്ചപ്പോൾ മുഹമ്മദ് ഇബ്നു മസ്ലമ റളിയല്ലാഹു അൻഹു അങ്ങൊരു സംഭവമല്ലേ എന്ന് പറയല്ലേ ചെയ്തത്. ഇട്ട് വാറും വീട്ടിലേക്ക് ഉമർ തങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് വാള് നന്നായിട്ട് മുന്നിൽ കൊണ്ടുവന്ന് അണക്കാൻ തുടങ്ങി. അങ്ങോട്ട് അണച്ച് 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 അത് വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. പറഞ്ഞു ലൗകാന മിസ്ലു ഹാദാ യുബാഉ ഫി സൂഖി കൈഫ തഅദിലു അനിൽ ഹഖി ഇബ്നുൽ ഖത്താബ്. എന്താ അത് വർത്താനം? ഇമാതിരി സാധനം മദീനത്തെ മാർക്കറ്റില് കമ്പോളത്തിൽ വിൽക്കാൻ കിട്ടുന്ന വാങ്ങാൻ കിട്ടുന്ന കാലത്തോളം സത്യത്തിൽ നിന്ന് എങ്ങനെ ഉമറെ താങ്കൾ വ്യതിചലിക്കും? വ്യതിചലിച്ച വിവരം ഞങ്ങൾ ഈ സാധനം കൊണ്ടാണ് കാണിച്ചു തരുന്നത്. ഇതാണ് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു കൊച്ചുകുട്ടിയെ പോലെ കരയാണ്. ഫഖാല അൽഹംദുലില്ലാ, പഠിച്ചവനെ എല്ലാരും എന്റെ റാമൂളികളല്ലോ അല്ലാ, എന്റെ ഭരണത്തിൽ വല്ല കുഴപ്പവും വ്യതിയാനവും കണ്ടാൽ വാളുകൊണ്ട് ശരിയാക്കുമെന്ന് പറയുന്ന പ്രജ എന്റെ പ്രജകളിൽ ഉണ്ടല്ലോ അല്ലാ, അങ്ങനത്തെ പ്രജകളെ നീ തന്നല്ലോ അല്ലാ. അൽഹംദുലില്ലാത്താണ്. ഇത് പഞ്ചായത്ത് പ്രസിഡന്റായ കക്ഷത്തിലെ ഒരു കുരു വന്ന മാതിരിയാ പിന്നെ അല്ലേ. ഒരു സ്ഥാനം അങ്ങനെ കാണും, എന്റെ മോന്തമ്മലും ഫിഗറിലൊക്കെ കാണും. ബോഡി ലാംഗ്വേജ് നമ്മൾ പറയലില്ലേ, പഞ്ചായത്ത് പ്രസിഡന്റ് ആയാ മതി. കിസറയും കൈസറും ഉൾക്കൊള്ളുന്ന പ്രവിശാലമായ ഭൂപ്രദേശത്തിന്റെ ഭരണാധികാരിയായ കാലത്താണ് ഭരണം മോശം സമരം ചെയ്യുന്നല്ലോ പറഞ്ഞത്. ഈ മാതിരി സാധനം മാർക്കറ്റിൽ കിട്ടുന്ന കാലത്തോളം ഞങ്ങൾക്കൊരു പേടിയില്ല, ഞങ്ങൾ വരച്ച വരി നിർത്തുന്ന പറഞ്ഞത്. അപ്പൊ എന്താ അൽഹംദുലില്ലാഹ് പൊട്ടിക്കരയാ. ഈ ഉമറിന്റെ പവർ എന്തായിരുന്നു? ഉമർ റളിയല്ലാഹുവിന് ഭരിക്കുന്ന കാലത്ത് ആ മദീനയിൽ ഒരു ഭൂകമ്പം, അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. മദീന റജഫത്തിൽ മദീന, മദീന കുലുങ്ങാണ്. ഇത്ര വിനയുള്ള അബദായ ഉമർ എന്നവർ എന്താ ചെയ്ത? ആ ചാട്ടവാറിന് ഊരിട്ട് ഫലറബത്തിൽ അടങ്ങി അവിടെ കിടന്നോളണം. ഇന്ന് ഈ ഉമറിനെയാണ് ഈ മണ്ണേൽപ്പിച്ചിട്ടുള്ള, അനങ്ങാൻ പാടില്ല. മഹാന്മാരായ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു, ഫമാ വഖഅത്തി സൽസലത്തു ബഅദു ഫിൽ മദീന, ആ സംഭവത്തിന് ശേഷം ഈ നമ്മൾ ഈ പ്രസംഗിക്കുന്ന നേരം വരെ മദീന മണ്ണിൽ ഭൂകമ്പം ഉണ്ടായിട്ടില്ല. സൗദി അറേബ്യന്റെ ചില ഭാഗത്തൊക്കെ ചെറിയ കുലുക്കം, ഇറാനിലും നല്ല കുലുക്കം അല്ലേ, യമനിലും അതിലേറെ വലിയ കുലുക്കമൊക്കെ നടക്കുന്നുണ്ട്. മദീനയിൽ പിന്നെ ഒരു കുലുക്കം ഉണ്ടായിട്ടില്ല. എന്താ സംഭവം? എന്താ സംഭവം? ചാട്ടവാർ അടി കിടന്ന അവിടെ അടങ്ങിയിട്ട് ഇന്ന് ഈ ഉമറിനെയാണ് റബ്ബ് ഏൽപ്പിച്ചിട്ടുള്ള അനങ്ങരുത്. അനങ്ങൂല പിന്നെ എന്താ അനങ്ങാത്ത? നല്ല കെട്ടിയോളാണെങ്കിൽ കെട്ടിയനോട് നാളെ എനിക്ക് 10 പവന്റെ മാല വേണമെന്ന് പറയാൻ മേടിച്ചു കൊടുത്തിരിക്കും. അവൾ നല്ലോളാകണമെന്ന് മാത്രം അല്ലേ, ഇല്ലേ? അല്ലെങ്കിൽ അവള് വീട്ടിലൊരു തീരുമാനം എടുത്തു, ഇന്ന് ഞാനങ്ങോട്ട് പറയും എന്റെ ഭർത്താവിന്റെ വീട്ടിലെ അധികാരിയാണെന്ന നിലക്ക് ഞാനോട് പറയും, അതവിടെ നടപ്പിലാവും. കെട്ടിയവനായ യജമാനൻ വന്നാല് നടപ്പിലാതോ ആകും അവിടെ. ഇതുപോലെ സമ്പൂർണനായ അബുദായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അയിലേ ഇപ്പൊ എന്നെ ഒരാൾ വിമർശിച്ചാല് എന്റെ മോന്തക്ക് ചെറിയൊരു കോട്ട ഉണ്ടാവും, അത്ര വലിയൊരു തൃപ്തി ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഇപ്പൊ മൂവാറ്റുപുഴ സെൻട്രൽ മസ്ജിദിലെ ഒരു എളിയ ഖതീബ് അല്ലെങ്കിൽ ഇമാമത്രല്ലേ ഉള്ളൂ. മൊയ്ലിയരെ മൊയ്ലിയർ റോങ് ആയാണ്ടല്ലോ ഈ മസിലുള്ള കാലത്തുള്ള ഞാൻ പേടിയില്ലാതെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ എന്തേരും അവസ്ഥ. നിങ്ങളെ നാട്ടിൽ ആരെങ്കിലും വന്നിട്ട് എന്നോട് പറഞ്ഞ എന്തേരും അവസ്ഥ. ഇതാണ് ഉമർ റളിയല്ലാഹു അത് കേട്ടപ്പോ കരയാണ്, കരഞ്ഞിട്ട് അൽഹംദുലില്ലാ പറയാൻ. അതുകൊണ്ട്
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളായ ലോകങ്ങളെ പരിപാലിക്കുന്ന നാഥൻ, ലോകങ്ങളെയും പടച്ചു പോറ്റുന്ന നാഥ, നിനക്കാണ് സർവസ്തുതിയും. ഏതവസ്ഥയിലും ഏത് സ്ഥലത്തും ഏത് സാഹചര്യങ്ങളിലും അല്ലാഹ് നിനക്കാണ് സ്തുതി. ഇത് പറയുന്നവനാണ് ഒരു സമ്പൂർണനായ ദാസൻ. അത് ഉൾക്കൊണ്ടവനാണ് ഉബൂദിയത്ത് ഉൾക്കൊണ്ടവൻ. അത് ഉൾക്കൊണ്ടവൻ്റെ പ്രാർത്ഥന മാത്രമേ അല്ലാഹു കേൾക്കൂ, അല്ലാഹു സ്വീകരിക്കൂ, അല്ലാഹു ഉത്തരം തരൂ. അനുസരണക്കേടുള്ള ദാസന് യജമാനൻ വെറുക്കും തീർച്ചയാണ്. സമ്പൂർണമായി യജമാനന് വഴിപ്പെടുന്ന അബുദിനെയാണ് ഉടമസ്ഥന് ഇഷ്ടപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഈ വിശുദ്ധ വചനം ഓതുന്ന ഞാനും നിങ്ങളും ഒരു തീരുമാനത്തിലെത്തുക. എന്തൊക്കെ ഏതൊക്കെ കേട്ടാലും, ഇപ്പൊ അറബികൾക്കിടയിൽ ഒരു രീതി ഉണ്ട്, ബാപ്പ മരിച്ചു എന്ന് കേൾക്കുമ്പോ മകൻ കേൾക്കുമ്പോ അറബികള് അൽഹംദുലില്ലാഹി ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൺ, അല്ലെങ്കിൽ കുറെ മാന്യത അവർക്കുണ്ട്, തല്ലാൻ പോവാണെങ്കിൽ രണ്ടാളും അടി കൂടാൻ പോവാ, അവനെ നാലിന് പൊട്ടിക്കണം എന്ന് കരുതി പോവാണ്, ആദ്യം ചെന്ന് അസ്സലാമു അലൈക്കും എന്നിട്ട് കൊടുക്കുക. ആ ഇപ്പൊ പോലീസുകാരൊക്കെ ചാർജ് ചെയ്തിട്ട് സ്റ്റേഷനിൽ ചെല്ലുമ്പോ, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ ദുബായ് ചെന്നപ്പോ, കഴിഞ്ഞ സമയത്ത് പോയപ്പോ അവിടെയുള്ള ആളുകൾ പറയുന്നത് എന്തൊരു മാന്യായ സമീപനയാ പോലീസുകാർക്കൊക്കെ. സ്റ്റേഷനിൽ ചെന്നാൽ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, കൂട്ടുകാരാ സഹോദരാ ഇരിക്കുക. നല്ല തല്ലിയാണെങ്കിൽ ഇപ്പൊ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട്, രണ്ട് അറബികൾ ഭയങ്കര പ്രശ്നത്തിലാ, അടിക്കാൻ പോകുമ്പോ അസ്സലാമു അലൈക്കും രണ്ടാമത് പിന്നെ അടിയ സലാം പറഞ്ഞിട്ടുള്ള കൂലി ഇട്ടാക്കും. അടിക്കുള്ള കുറ്റം ഉണ്ടെങ്കിലും സലാം പറഞ്ഞിട്ട് കൂലി ഇട്ടാക്കുവോ? അതൊരു മര്യാദയുള്ളോ? ഇപ്പൊ പറഞ്ഞു വരുന്ന എന്താ, അവര് പറയാ അൽഹംദുലില്ലാ അറിയാം, ആദ്യം മരിച്ചു എന്ന് കേട്ടാലും അതിനൊരു അർത്ഥമുണ്ട്. മരിച്ചു എന്ന് കേട്ടാൽ ചൊല്ലാനുള്ള ദിക്റ് ശറഈ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഉൾക്കൊണ്ട ഒരാള് അൽഹംദുലില്ലാ, എന്റെ ഉമ്മാക്ക് അല്ല ആയുസ് കൊടുത്തു, എന്റെ ഉമ്മാൻ അല്ലപ്പൊ വിളിച്ചിരിക്കുകയാണ്, പഠിച്ചവന് ആ വിളിയിൽ എനിക്ക് പൊരുത്തക്കേടൊന്നും ഇല്ല ട്രബേ, എന്റെ ഉമ്മാന്റെ കാര്യം അവിടുന്ന് നോക്കണേ അല്ലാ അൽഹംദുലില്ലാ. നല്ല അർത്ഥല്ലേ അത്? ഏതൊക്കെയാകട്ടെ എന്തൊക്കെയാകട്ടെ ഏതേത് സാഹചര്യങ്ങളിലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പ്രഖ്യാപിക്കുന്ന മനുഷ്യൻ അത് ഉൾക്കൊണ്ടാൽ അത് ഉബൂദിയത്താകുന്നു. അല്ലെങ്കിൽ ഉബൂദിയത്തിലേക്ക് ചലിപ്പിക്കുന്ന ഒരു വിശുദ്ധ വചനമാണത്. മാനസികമായി ഉബൂദിയത്തിൽ നിൽക്കണം. ഇത് ഉരുവിടുന്ന ഓതുന്ന ഒരു സത്യവിശ്വാസി അല്ലാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മൾ അവിടെ എത്തിയാൽ നമ്മൾ സലാമത്തായി, ദുആക്ക് പിന്നെ ഉത്തരം കിട്ടും ഉറപ്പാ. അല്ലാ അല്ലാക്ക് എന്റെ ഇഷ്ടത്തിന് ഇങ്ങനെ നിന്ന് കൊടുത്താൽ നമ്മുടെ ഇഷ്ടത്തിന് പിന്നെ അല്ലാ ഇങ്ങനെ നിന്ന് തരാൻ തുടങ്ങും. ആ അടിമ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്റെ പൊരുത്തല്ലേ നോക്കിയത്, നീ അവന്റെ പൊരുത്തം കുറച്ചങ്ങോട്ട് നോക്കുക, അല്ലാ തീരുമാനിക്കും തീരുമാനിക്കും. ഇങ്ങനത്തെ ഒരു അടിമയല്ലേ, അവന്റെ അടുത്ത് മുതലേൽപ്പിക്ക, യജമാൻ തീരുമാനിക്കുകയാണ്, യജമാനൻ തീരുമാനിക്കുകയാണ്, അവന്റെ അടുത്ത് സ്വത്തേൽപ്പിക്ക, അവൻ സത്യസന്ധനാ. അങ്ങനെ അള്ളാഹിന്റെ പവറാകുന്ന ആ അമാനത്ത് ഈ മനുഷ്യനെ അള്ളാഹു കൊടുക്കുക. അതുകൊണ്ട് ഏറ്റവും അത്യുന്നതമായ മഖാം സ്ഥാനം അൽ ഉബൂദിയത്തു അടിമത്വമാണ്. അള്ളാഹു ഈ വിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിലെ രണ്ടാമത്തെ ആയത്തിന്റെ മഹത്വം കൊണ്ട് അത് സത്യസന്ധമായി ഓതിക്കൊണ്ട് ആ തലത്തിലേക്ക് നമ്മയൊക്കെ എത്തിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.